എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, അതിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. സന്ധ്യയ്ക്ക് വേഗം ഇരുട്ടാവുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വണ്ടി പെട്ടെന്ന് എടുക്കണം, അതായത് വീട്ടിൽ നിന്ന് എടുക്കുകയല്ല, നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 6 മണിയാകുമ്പോൾ തന്നെ ഇരുട്ട് പോലെ ആവുന്നുണ്ട് ഇല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡിലൂടെ നമ്മൾ വണ്ടി മുന്നിൽ നിന്ന് വരുമ്പോൾ, ലൈറ്റ് അടിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളൊരു കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് 6:30 സമയത്താണ്. 6:30 ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കി 6:30 എന്ന് പറയുന്നത് തോന്നുന്നുണ്ടോ, ഒരു 9 മണിയൊക്കെ ആയ രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്, മോൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, മുമ്പിൽ വരുന്ന വണ്ടി ഭയങ്കരമായിട്ട് ലൈറ്റ് കണ്ണിനടിക്കൂലേ. അപ്പോൾ അങ്ങനെ ഇല്ല സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വണ്ടി ഓടിക്കാം. അപ്പോൾ നമ്മൾ പോകേണ്ടത് എപ്പോഴും പോകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് സൈഡിലൂടെ നിങ്ങൾ പോവുക. ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ അടുപ്പിക്കരുത്, ബാക്ക് സൈ ഇടതുവശത്തേക്ക് കൂടുതൽ അടുപ്പിക്കരുത്. കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് വലതുവശത്തായിട്ട് പോവുക. നല്ലോണം വലതുവശത്തൊക്കെ അല്ല കേട്ടോ. പിന്നെ അത് പോകുമ്പോൾ നിങ്ങൾ മുന്നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വണ്ടിനെ ശ്രദ്ധിക്കരുത്, മുന്നിൽ വരുന്ന വണ്ടിനെ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഒരു വരയില്ലേ, ആ വെള്ള വര, റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിൽ വരുന്ന വരനെ ശ്രദ്ധിച്ചു കൊണ്ട് പോവുക. കാരണം അതിനെ അടുപ്പിച്ചതല്ല, കുറച്ച് അതിന് ഇപ്പം ഞാൻ പോകുന്നത് കാണും, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു രീതിയിൽ പോവുക, നന്നായിട്ട് അടുപ്പിച്ചിട്ടല്ല, ആ വെള്ള വര നോക്കിയിട്ട് പോവുക. എന്നാൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന വണ്ടീൻ്റെ ലൈറ്റ് കണ്ണിനടിക്കില്ല. കാരണം നമ്മളെ ശ്രദ്ധ മാറുന്നില്ലല്ലോ, അങ്ങോട്ടേക്ക് ശ്രദ്ധ കൊടുത്താലാണ് നമ്മൾ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുക. അപ്പോൾ അങ്ങനെ അടിക്കില്ല. അതിനാൽ എപ്പോഴും നടുക്കത്തെ വരരെ, വൈറ്റ് വെള്ള കളർ വരരെ അടുത്തുകൂടി പോവാതിരിക്കുക. പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് പോവാം, കൂടുതൽ സ്പീഡിൽ. എപ്പോഴും നൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പകൽ പോകുന്ന സ്പീഡിൽ നൈറ്റ് പോകരുത്, അത് അപകടം പെട്ടെന്ന് വരും. അപ്പോൾ കുറച്ച് സ്ലോയിൽ പോവുക, ലെഫ്റ്റ് സൈഡിലൂടി പോവുക. ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആർക്കായാലും വരാം. ഇപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം ഇനി കമൻറ്റിൽ ആര് പറയരുത് നൈറ്റ് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ആര് പറയരുത് കേട്ടോ. ഇപ്പം ഞാൻ ജംഗ്ഷനിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പം ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അത് ഇപ്പോൾ ഇവ രണ്ടുപേർ പതിയില്ല, 4 പേർ പതിയില്ല, വീതി കൂടുതലാണ്. ഇപ്പം ഞാൻ പോകുന്ന വണ്ടി, സോറി, റോഡ് വീതി കൂടുതലാണ്. അപ്പം ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ എപ്പോൾ ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ റൈറ്റിലേക്ക് തിരിയുക. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു, നമുക്ക് ഇപ്പം ഞാനിപ്പോൾ റൈറ്റിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അടുപ്പിച്ച് കൊണ്ടുപോവുക. ഇത് ജംഗ്ഷനാണ്, അപ്പുറത്ത് ഇപ്പുറത്ത് ഫുള്ള് റോഡാണ്, 3 സൈഡ് റോഡാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഹോൺ അടിച്ച് കൊടുത്തു, എന്നിട്ട് പാസ് ചെയ്ത് ഞാൻ പോയി. നോക്കണം, വണ്ടി വരുമ്പോൾ നിങ്ങൾ പാസ് ചെയ്ത് പോരുത്. ഞാൻ അങ്ങനെയാണ് പാസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.